റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ ചില എക്സാമ്പിൾസും പ്രോപ്പർട്ടീസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവുക എന്ന് നമ്മൾ കണ്ടിരുന്നു. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ബി ടു ആർ ഈസ് സെഡ് ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇഫ് ദർ എക്സിസ്റ്റ് എ നമ്പർ എൽ എലമെൻ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ There exist a delta epsilon greater than 0 such that if p dot is any tagged partition of closed interval AB with norm of p dot less than delta epsilon, then absolute value of S of p dot minus L is less than epsilon. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടീഷൻ്റെ നോമ് ചെറുതാകും തോറും റീമാൻ സമും എൽ എന്ന് പറയുന്ന ആ നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ എത്രത്തോളം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നോ എത്രത്തോളം അത്രത്തോളം നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റും. അതായത് റീമാൻ സമ്മിനെ ഈ എൽ എന്ന് പറയുന്ന നമ്പറിൻ്റെ അടുത്തേക്ക് എത്രത്തോളം അടുത്തേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും ഇഫ് ദ ഫംഗ്ഷൻ ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിൻ്റെയും കൂടി കളക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എ ബി എന്നാണ്. മാത്രമല്ല ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്ന എൽ എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഇസ് യുണീക്ലി ഡിറ്റർമിൻഡ്. ഒരു ഫംഗ്ഷന് ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് ഒരു നമ്പറല്ലേ ഉണ്ടാവുള്ളൂ. ആ നമ്പറിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് വിളിക്കുന്നത് ഓർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നത് ഈ എൽ എന്ന് പറയുന്ന നമ്പറിനെയാണ്. നൗ നമുക്കൊരു എക്സാമ്പിൾ കാണാം. വളരെ ട്രിവിയലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നത്. എനി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് ഇൻ ആർ എ ബി. ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഏത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്താലും അത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഫോർ ഓൾ എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. കോൺസ്റ്റൻ്റ് ആണ് ഫംഗ്ഷൻ. അടുത്തതായിട്ട് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ നമ്മളെടുക്കുക. ഈ പാർട്ടീഷനിലെ പാർട്ടീഷൻ പോയിൻറ്സിനെ കുറിച്ചോ ടാഗ്സിനെ കുറിച്ചോ ഇതിൻ്റെ നോമിനെ കുറിച്ചോ ഒന്നും ബോദർ ചെയ്യേണ്ട. ടേക്ക് എനി പാർട്ടീഷൻ, എനി ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ദെൻ റീമാൻ സം ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് എസ് എഫ് പി ഡോട്ട് വിൽ ബി ഡെഫിനിഷൻ അനുസരിച്ച് ഇത് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഓഫ് ടി ഐ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ ആണ്. ഇതിൽ എല്ലാ എഫ് ഓഫ് ടി ഐകളും കെ ആയിരിക്കും ബിക്കോസ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ യു ക്യാൻ റീപ്ലേസ് എഫ് ഓഫ് ടി ഐ വിത്ത് കെ. സോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എസ് എഫ് പി ഡോട്ട് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ കെ ടൈംസ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ. ഇതിലിപ്പോൾ കെ എല്ലാ ടേമിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ആളാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. സോ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ മൈനസ് വൺ എന്നുള്ള ആ സമ്മേഷനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ആദ്യം ഐക്ക് വൺ എന്നുള്ള വാല്യൂ കൊടുക്കുക. സോ ദാറ്റ് വി വിൽ ഹാവ് എക്സ് വൺ മൈനസ് എക്സ് നോട്ട് പ്ലസ് ഐക്ക് ടു കൊടുക്കുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ. ഐക്ക് ത്രീ കൊടുത്താൽ എക്സ് ത്രീ മൈനസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ഐക്ക് എൻ മൈനസ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു. ദെൻ നെക്സ്റ്റ് ടേം വിൽ ബി എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ. എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നോക്കുമ്പോൾ വി ഹാവ് ആൻ എക്സ് വൺ ഹിയർ മൈനസ് എക്സ് വൺ ഹിയർ, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. എക്സ് ടു ഇവിടെയുണ്ട് മൈനസ് എക്സ് ടു ഇവിടെയുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ അടുത്ത ടേമിൽ നമുക്കൊരു മൈനസ് എക്സ് ത്രീ ഉണ്ടാവും. സോ എക്സ് ത്രീ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ കുറേ ടേംസ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പം ഇതിൽ ക്യാൻസൽ ചെയ്യാതെ നിൽക്കുന്ന രണ്ടാൾക്കാർ വൺ ഇസ് എക്സ് എൻ ആൻഡ് ദ അതർ വൺ ഇസ് മൈനസ് എക്സ് നോട്ട്. ഇവരെ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് വേറെ ടേംസ് ഇല്ല. സോ ഈ സമ്മേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത്
കെ ടൈംസ് എക്സ് എൻ മൈനസ് എക്സ് നോട്ടാണ്. ഇതിൽ എക്സ് എൻ എന്ന് വെച്ചാൽ ബി ആണ്, എക്സ് നോട്ട് ഇസ് എ. സോ വി ഹാവ് കെ ടൈംസ് ബി മൈനസ് എ. സോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്നുള്ള ഫംഗ്ഷൻ്റെ ഏത് ടാഗ്ഡ് പാർട്ടീഷൻ എടുത്താലും വി വിൽ ഗെറ്റ് ദ സെയിം റീമാൻ സം കെ ടൈംസ് ബി മൈനസ് എ. ഇതിൽ നമുക്ക് പാർട്ടീഷൻ പോയിൻറ്റ്സ് ഈ കെ ടൈംസ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ, ബി മൈനസ് എ ഈസ് ദ ലെങ്ത് ഓഫ് ഇൻ്റർവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടീഷൻ പോയിൻറ്റ്സിന് ഇവിടെ യാതൊരു റോളും ഇല്ല, ടാഗുകൾക്ക് യാതൊരു റോളും ഇല്ല. ടേക്ക് എനി ടാഗ്ഡ് പാർട്ടീഷൻ, യു വിൽ ഗെറ്റ് ദ സെയിം റിമാൻ സം കെ ടൈംസ് ബി മൈനസ് എ. നൗ ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ, നമുക്ക് ഡെൽറ്റ എപ്സിലൺ ഈക്വൽ ടു വൺ എന്നാണ് ഞാനിവിടെ എടുക്കുന്നത്. വൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, യു ക്യാൻ ടേക്ക് എനി പോസിറ്റീവ് വാല്യൂ. ഡെൽറ്റ എപ്സിലൺ ആരായാലും നമുക്ക് പ്രശ്നമല്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി കണ്ടു ഏത് ടാഗ്ഡ് പാർട്ടീഷൻ എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന റീമാൻ സം കെ ഇൻറ്റു ബി മൈനസ് എ ആണ്. സോ ഡെൽറ്റ എപ്സലണിന് നമുക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് വാല്യൂ കൊടുക്കാം. ഫോർ എനി എപ്സലൺ ഗ്രേറ്റർ ദാൻ സീറോ വി ക്യാൻ ചൂസ് ഡെൽറ്റ എപ്സലൺ ഈക്വൽ ടു വൺ, സോ ദാറ്റ് ഇഫ് നോം ഓഫ് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സലൺ ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ, എൽ ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കെ ടൈംസ് ബി മൈനസ് എ ആണ്. This will be zero. കാരണം എസ് എഫ് പി ഡോട്ടും കെ കെ ടൈംസ് ബി മൈനസ് എ തന്നെയാണ്. സോ കെ ടൈംസ് ബി മൈനസ് എ മൈനസ് കെ ടൈംസ് ബി മൈനസ് എ സീറോ, ആൻഡ് ദിസ് ഇസ് സെർട്ടൺലി ലെസ് ദാൻ എപ്സലൺ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എപ്സലൺ. സോ സിൻസ് എപ്സലൺ ഗ്രേറ്റർ ദാൻ സീറോ ഈസ് ആർബിട്രറി, നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് എഫ് സാറ്റിസ്ഫൈസ് ദ ഡെഫിനിഷൻ ഫോർ റീമാൻ ഇൻറ്റഗ്രബിലിറ്റി. ബിക്കോസ് ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ, വി ഹാവ് എ ഡെൽറ്റ എപ്സിലൺ സച്ച് ദാറ്റ് വെനെവർ നോം ഓഫ് പി ഡോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ, വി ഹാവ് മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലൺ. ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് റീമാൻ ഇൻറ്റഗ്രബിളാണ്. മാത്രമല്ല ഇവിടെ എൽ, എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളത് കെ ടൈംസ് ബി മൈനസ് എ ആണ്. ഈ എല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന്. സോ വാട്ട് ഇസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്? ഇറ്റ് ഇസ് കെ ടൈംസ് ബി മൈനസ് എ. സോ എനി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് ഇറ്റ്സ് ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി കെ ടൈംസ് ബി മൈനസ് എ, വെർ കെ ഈസ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ബി മൈനസ് എ ഈസ് ദ ലെങ്ത് ഓഫ് ഇൻ്റർവൽ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഞാനിവിടെ പറയുകയാണ്, പക്ഷേ ഇതൊന്നും ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ റീമാൻ ഇൻറ്റഗ്രബിലിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം റീമാൻ ഇൻറ്റഗ്രബിളാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ എളുപ്പമുള്ള തിയറംസ് വരും. നമുക്ക് ഈ ഫംഗ്ഷൻസൊക്കെ റീമാൻ ഇൻറ്റഗ്രബിളാണ് എന്ന് വഴിയെ പ്രൂവ് ചെയ്യാം. ഇപ്പോൾ വെറുതെ മനസ്സിലാക്കിയിരിക്കുക, എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് ഇൻ ആർ എ ബി, എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും റീമാൻ ഇൻറ്റഗ്രബിളാണ്. എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ. സോ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് എനിക്ക് പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, വെർ എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ, എ ബിയുടെ സ്ഥാനത്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ, ദെൻ ദിസ് ഫംഗ്ഷൻ ഇസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വെർ എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ ഈസ് ഇൻ ആർ സീറോ വൺ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ. ഇനി ഈ രണ്ട് ടൈപ്പും അല്ലാത്ത വേറൊരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഡൊമെയിനായിട്ട് എടുക്കുന്നത് സീറോ വൺ എന്നുള്ള ഇൻ്റർവെൽ ആണ്. ഇതിൽ വൺ ബൈ ഫൈവ്, ദെൻ ടു ബൈ ഫൈവ്, ദെൻ ത്രീ ബൈ ഫൈവ്, ദെൻ ഫോർ ബൈ ഫൈവ്, ഫൈവ് ബൈ ഫൈവ് ഈസ് അഗെയിൻ വൺ. ഈ പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി എൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, സീറോയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വൺ, ദെൻ സീറോ തുടങ്ങി വൺ ബൈ ഫൈവ് വരെ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ, എഗെയിൻ വൺ ബൈ ഫൈവിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വൺ, വൺ ബൈ ഫൈവ് തുടങ്ങി ടു ബൈ ഫൈവ് വരെ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ, എഗെയിൻ ഐ ഹാവ് വൺ അറ്റ് ടു ബൈ ഫൈവ്, വൺ അറ്റ് ത്രീ ബൈ ഫൈവ്,
1 at 4 by 5, 1 at 1, ബാക്കി എല്ലായിടത്തും ഫംഗ്ഷന്റെ വാല്യൂ 0. ഇതാണ് ഇവിടെ എൻ്റെ ഫംഗ്ഷൻ. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ റീമാൻ ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഇതൊക്കെ നമുക്ക് പിന്നീട് റീമാൻ ഇൻ്റഗ്രബിളാണ് എന്ന് പ്രൂവ് ചെയ്യാം. നൗ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. നിങ്ങൾക്ക് അറിയുന്ന പ്രോപ്പർട്ടീസാണ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസാണ്. പക്ഷേ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിവിടെ പ്രൂവ് ചെയ്യുകയാണ്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇഫ് എഫ് ആൻഡ് ജി ആർ റീമാൻ ഇൻ്റഗ്രബിൾ, ദെൻ എഫ് പ്ലസ് ജി ഈസ് ഓൾസോ റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി. മാത്രമല്ല ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി ഈസ് സെയിം ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി. നമ്മളെപ്പോഴും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ, ഇൻ്റഗ്രേഷൻ പഠിച്ചു തുടങ്ങിയ സമയം മുതൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടി ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഡൊമെയിനിൻ്റെ ഒരു ആർബിട്രറി ടാഗ്ഡ് പാർട്ടീഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് പി ഡോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓ ഡോട്ട് പെയർ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ടി ഐ വർ ഐ ഈസ് ഈക്വൽ ടു 1, 2, etc. to n ബി എനി ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ ബി. സോ ഇവിടുത്തെ ഇൻ്റർവെൽസ് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐയും ടാഗ്സ് ടി ഐയും ആണ്. സോ ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പി ഡോട്ട് എന്ന് പറയുന്ന ടാഗ്ഡ് പാർട്ടീഷൻ അനുസരിച്ച് നോക്കിയാൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റീമാൻ സം എന്താണ്. സോ വാട്ട് ഇസ് എസ് എഫ് പ്ലസ് ജി ഓഫ് പി ഡോട്ട്? ഇറ്റ് ഇസ് ബൈ ഡെഫിനിഷൻ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് പ്ലസ് ജി ഓഫ് ടി ഐ ടൈംസ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. പക്ഷെ നമുക്കറിയാം എഫ് പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് വെച്ചാൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ ആണ്. സോ ഞാനിതിനെ ആ രീതിയിൽ മാറ്റി എഴുതി. ഇപ്പം നമുക്ക് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ ടൈംസ് എക്സ് ഐ മൈനസ് 1 എന്നുള്ളതിനെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പ്ലസ് ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ എഴുതിയിട്ട് ഞാൻ ഈ സമ്മേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സോ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പ്ലസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1. ദ ഫസ്റ്റ് സമ്മേഷൻ, ദിസ് ഈസ് റീമാൻ സം ഓഫ് എഫ്. അതുപോലെ ഈ രണ്ടാമത്തെ സമ്മേഷൻ എന്ന് പറയുന്നത് റീമാൻ സം ഓഫ് ജി ആണ്. സോ വാട്ട് വി ഹാവ് ഇസ് എസ് എഫ് പ്ലസ് ജി പി ഡോട്ട് ഇസ് സെയിം ആസ് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ട്. റീമാൻ സം ഓഫ് എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു റീമാൻ സം ഓഫ് എഫ് പ്ലസ് റീമാൻ സം ഓഫ് ജി. ഇത് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, ദേ ആർ ഇൻ ആർ എ ബി. റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ബൈ ഡെഫിനിഷൻ ഫോർ എപ്സലൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആദ്യം ഞാൻ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ള ഐഡിയ മാത്രം യൂസ് ചെയ്യാണ്. ഐ ഹാവ് എഫ് ഇസ് ഇൻ ആർ എ ബി. സോ ടേക്ക് എപ്സലൺ ഗ്രേറ്റർ ദാൻ 0. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഡെൽറ്റ എപ്സലൺ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എപ്സലൺ പോസിറ്റീവ് ആണെങ്കിൽ എപ്സലൺ ബൈ 2 പോസിറ്റീവ് ആണ്. ആ എപ്സലൺ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ ഡെൽറ്റ ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഡെൽറ്റയെ ഞാൻ ഡെൽറ്റ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഫോർ എപ്സലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ 1 കറസ്പോണ്ടിങ് ടു എപ്സലൺ ബൈ 2 വിച്ച് ഇസ് പോസിറ്റീവ് സച്ച് ദാറ്റ് വെൻ എവർ നോം ഓഫ് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ലെസ് ദാൻ എപ്സലൺ ബൈ 2.
So, idu namukku aavashyamulladana. Then, idu pole thanne we have g is Riemann integrable. Appo veendum idhe epsilon ine corresponding aayittu namukku we will get another delta. Adine njan delta 2 ennu vilikkanu. Ee delta 2 um with respect to epsilon by 2 aanu njan choose cheynathu. So there exists delta 2 of epsilon by 2 greater than 0 such that if norm of p is less than delta 2 then absolute value of sgp dot minus integral a to b g is less than epsilon by 2. ഇനി ഇത് ഇതും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇക്വേഷൻ ഇനീക്വാലിറ്റി 1 ശരിയാവണമെന്നുണ്ടെങ്കിൽ നോം ഓഫ് പി മസ്റ്റ് ബി ലെസ് ദാൻ ഡെൽറ്റ 1 2 ട്രൂ ആവണമെങ്കിൽ നോം ഓഫ് പി മസ്റ്റ് ബി ലെസ് ദാൻ ഡെൽറ്റ 2 അപ്പോൾ എനിക്ക് ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആവണം സോ നോം ഓഫ് പി എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ 1 ഉം ആവണം ലെസ് ദാൻ ഡെൽറ്റ 2 ഉം ആവണം സോ ദാറ്റ് ഐ ആം ചൂസിങ് ഡെൽറ്റ ആസ് മിനിമം ഓഫ് delta 1 and delta 2 and p dot b such that norm of p is less than delta ipo namukku absolute value of s f plus g p dot minus integral a to b f plus integral a to b g is equal to Riemann sum of f plus g ennalladine Riemann sum of f plus Riemann sum of g ennalladam So, minus integral a to b f minus integral a to b g എന്നെഴുതി ഇതില് s of p dot minus integral a to b f എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആയിട്ടും s g p dot minus integral a to b g എന്നുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിട്ടും എടുത്ത് ഞാൻ ട്രയാംഗിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തു സോ ദാറ്റ് ഐ ഹാവ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Absolute value of S of P dot minus integral A to B F plus absolute value of S G P dot minus integral A to B G. Now, ഇവിടെ norm of P എന്ന് പറയുന്നത് less than delta ആണ്. Delta is minimum of delta 1 and delta 2. So, norm of P less than delta ആണെങ്കിൽ norm of P less than delta 1 ആണ്. അപ്പോൾ അതുകൊണ്ട് the first absolute value ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ absolute value s of p dot minus integral a to b f എന്ന് പറയുന്നത് less than epsilon by 2 ആയിരിക്കും അതുപോലെ norm of p less than delta ആയതുകൊണ്ട് norm of p less than delta 2 ആണ് so we have absolute value of s g p dot minus integral a to b g is less than epsilon by 2 so ഇതും less than epsilon by 2 ആണ് so overall we have absolute value of S F plus G P dot minus integral A to B F plus integral A to B G is less than epsilon. എന്ന് നമുക്ക് കിട്ടി whenever norm of P is less than delta. അപ്പോൾ അതുകൊണ്ട് F plus G എന്ന് പറയുന്ന ഫംഗ്ഷൻ Riemann integrability-യുടെ ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. So we can say that F plus G is in RAB. അപ്പോൾ ആരായിരിക്കും ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി എന്ന് നമ്മൾ വിളിക്കുക എൽ എന്ന് പറയുന്ന നമ്പറിനെയാണ് ഇവിടെ എൽ എന്ന് പറയുന്ന നമ്പർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ആണ് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സോ ദിസ് ഇസ് എൽ എൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി സോ വാട്ട് വി ഹാവ് ഇസ് Integral of f plus g is equal to integral of f plus integral of g എന്ന് നമുക്ക് ഇവിടെ കിട്ടി So we have proved f plus g is in RAB and integral a to b f plus g equal to integral a to b f plus integral a to b g So നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം If f element of RAB and k is a real number k constant ആണ് then kf is in RAB ഒരു Riemann integrable ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്റ്റിൽ വി ഹാവ് എ Riemann integrable ഫംഗ്ഷൻ ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി കെ എഫ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതും നമ്മൾ ഉപയോഗിക്കാറുള്ള റിസൾട്ടാണ് വി നോ ദാറ്റ്
suppose we want to find what is integral 0 to pi 2 times sin x dx. Nammal cheyyendana, we will take 2 outside, then evaluate integral 0 to pi sin x dx. Nammal already apply cheyyarulla result thanneyanu idu, but we have to prove it here. So ivide kazhinja property il cheyda pole കഴിഞ്ഞ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത പോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുക. വെറുതെ ഇൻ്റർവെൽസ് ആർ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ആൻഡ് ദ ടാഗ്സ് ആർ ടി ഐ. ദെൻ കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റീമാൻ സം ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ എസ് കെ എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ കെ എഫ് ഓഫ് ടി ഐ times xi minus xi minus 1. What is meant by kf of ti? It is k times f of ti. Okay, appo ee k ennu parayna yalla ella termilum common aayittu nikkana, so adine namukku porathek edukka. Summation baaki ullada summation I is equal to 1 to n f of ti into xi minus 1, and this summation is Riemann sum of f. സോ കെ ടൈംസ് എസ് എഫ് പി ഡോട്ട്. ഓക്കെ, നമുക്ക് കിട്ടിയത് ഇതാണ്. കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റീമാൻ സം സെയിം ആസ് കെ ടൈംസ് റീമാൻ സം ഓഫ് എഫ്. അടുത്തതായിട്ട് നമുക്കറിയാം എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് മറ്റൊരു പോസിറ്റീവ് നമ്പർ ഡെൽറ്റ കിട്ടും. സച്ച് ദാറ്റ് വെനവർ norm of the tagged partition under consideration is less than delta, Riemann sumum നമ്മൾ പറയുന്ന എൽ എന്ന് പറയുന്ന നമ്പറും തമ്മിലുള്ള അകലം ആദ്യം നമ്മൾ എടുത്ത പോസിറ്റീവ് നമ്പർ എത്രയാണോ അതിലും ചെറുതാക്കാൻ പറ്റും. സോ സപ്പോസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ. എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ ഒപ്പം ഞാനൊരു കാര്യം കൂടി എടുക്കുകയാണ്, കെ ഈക്വൽ ടു കെ നോട്ട് ഈക്വൽ ടു സീറോ. എന്താണ് ഞാൻ ഈ കെ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, സപ്പോസ് കെ ഈസ് ഈക്വൽ ടു സീറോ. കെ സീറോ ആണെങ്കിൽ കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സീറോ ഫംഗ്ഷനാണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആർ റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് കെ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ്. സോ ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ ഐ ഹാവ് എ ഡെൽറ്റ corresponding to epsilon by mod k, such that if norm of p is less than delta epsilon by mod k, we have absolute value of sfp dot minus integral a to b f is less than epsilon by mod k. Okay, ini kf in a Riemann sum um k times integral a to b f um thammilulla difference nokka. Absolute value of S K of P dot minus K times integral A to B F. This is equal to, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഇസ് എസ് കെ എഫ് പി ഡോട്ട്? ഇറ്റ് ഇസ് സെയിം ആസ് കെ ടൈംസ് എസ് എഫ് പി ഡോട്ട് മൈനസ് കെ ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. സോ രണ്ട് ടേമിലും നമുക്ക് കെ കോമൺ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് കെ ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സലൺ ബൈ മോഡ് കെ ആണ്, ബിക്കോസ് നോം ഓഫ് പി ഇറ്റ്സ് ലെസ് ദാൻ ഡെൽറ്റ എപ്സലൺ ബൈ മോഡ് കെ. സോ വി ഹാവ് മോഡ് കെ ടൈംസ് എപ്സലൺ ബൈ മോഡ് കെ വിച്ച് ഇസ് ഈക്വൽ ടു എപ്സലൺ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇവിടെയും നമുക്ക് എപ്സലൺ ഗ്രേറ്റർ ദാൻ സീറോ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത ആളാണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കെ എഫ്, ദ ഫംഗ്ഷൻ കെ എഫ് സാറ്റിസ്ഫൈസ് ഡെഫിനിഷൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റി. സോ കെ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ ആരായിരിക്കും ഈ കെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ? ഇറ്റ് ഇസ് എൽ. എൽ ആരാണ് ഇവിടെ? ഇറ്റ് ഇസ് കെ ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ദസ് വി ഹാവ് ഇൻ്റഗ്രൽ എ ടു ബി കെ എഫ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണ്. ഇഫ് എഫ് ആൻഡ് ജി എലമെൻ്റ് ഓഫ് ആർ എ ബി
and f of x less than or equal to g of x for all x element of ab ennu karuga. Then integral a to b f will be less than or equal to integral a to b g. Ippa rendu functions aanu f um g um. Suppose rendu positive functions aanengil namukku idaanu f engil idinde mugalil aanu g inde graph undava. This is a, idu b. So integral a to b f ennu paranjal it is this area. Integral a to b g ennu parayumbo നമുക്ക് ഈ ഭാഗവും കൂടി വരും അതിൻ്റെ കൂടെ. സോ ജോമെട്രിക്കലി വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി. ഇപ്പോൾ ഫംഗ്ഷൻ വലുതാകും തോറും ഇൻ്റഗ്രൽ വാല്യൂവും വലുതാകുന്നു. പ്രൂവ് ചെയ്യാനായിട്ട് എ ബിയുടെ ടാഗ്ഡ് പാർട്ടീഷൻ എടുത്തു. എസ് എഫ് പി ഡോട്ടിൻ്റെ ഡെഫിനേഷൻ ഇതാണ്, സമേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഓഫ് ടി ഐ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ. ബട്ട് വി ഹാവ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്ന് നമുക്കറിയാം. ഇതിൽ എക്സിന് പകരം ടി ഐ ആണെങ്കിലോ വി വിൽ ഗെറ്റ് എഫ് ഓഫ് ടി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി ഐ വർ ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്രാ ടു എൻ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റീമാൻ സം is less than or equal to summation I is equal to 1 to n g of ti xi minus xi minus 1. ഇത് g യുടെ റിമൈൻ സം ആണ്. സോ വാട്ട് വി ഹാവ് ഇസ് എസ് എഫ് പി ഡോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട്. വെൻ അവർ എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി റിമാൻ സം ഓഫ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിമാൻ സം ഓഫ് ജി. ഇത് നമുക്ക് ആവശ്യമുള്ള ആളാണ്. ഇനി എഫ് റിമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ കറസ്പോണ്ടിങ് ടു എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ ഈസ് എ ഡെൽറ്റ വൺ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഇഫ് നോം ഓഫ് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ വൺ ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ബൈ ടു. നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി വൺ പ്രൂവ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെയാണ്. ഇനി ഇവിടെ ഞാൻ എക്സ്ട്രാ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ആം റിമൂവിങ് ദിസ് മോഡുലസ് സിമ്പിൾ. മോഡുലസ് സിമ്പിൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എപ്സിലൺ ബൈ ടു ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലൺ ബൈ ടു എന്ന് കിട്ടും. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ത്രൂ ഔട്ട് ആഡ് ചെയ്യുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലൺ ബൈ ടു ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എപ്സിലൺ ബൈ ടു എന്ന് കിട്ടും. ഇതിലെ ഈ ഭാഗം നമ്മൾ യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ടു ഓഫ് എപ്സിലൺ ബൈ ടു ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഇഫ് നോം ഓഫ് പി ഈസ് ലെസ് ദാൻ എപ്സിലൺ ബൈ ടു ഡെൽറ്റ ടു ദെൻ എസ് എഫ് പി ഡോട്ട് സോറി എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഈസ് ലെസ് ദാൻ എപ്സിലൺ ബൈ ടു. ഇവിടെയും മോഡുലസ് റിമൂവ് ചെയ്യുക. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി ജി ത്രൂ ഔട്ട് ആഡ് ചെയ്യുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി ജി മൈനസ് എപ്സിലൺ ബൈ ടു ലെസ് ദാൻ എസ് ജി പി ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലൺ ബൈ ടു. ഇതിലെ ഈ ഭാഗവും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ആദ്യം നമ്മൾ പറഞ്ഞ ഇനീക്വാലിറ്റി, ഈ ഇനീക്വാലിറ്റി ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ നോം ഓഫ് പി ലെസ് ദാൻ ഡെൽറ്റ വൺ ആവണം. അതുപോലെ രണ്ടാമത്തെ ഇനീക്വാലിറ്റി ട്രൂ ആവണമെങ്കിൽ നോം ഓഫ് പി ലെസ് ദാൻ ഡെൽറ്റ ടു ആവണം. ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് നേരത്തെ ചെയ്ത പോലെ ടേക്ക് ഡെൽറ്റ ആസ് മിനിമം ഓഫ് ഡെൽറ്റ വൺ ആൻഡ് ഡെൽറ്റ ടു ആൻഡ് പി ഡോട്ട് ബി സച്ച് ദാറ്റ് നോം ഓഫ് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇനി നമുക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്തതും ദെൻ റീമാൻ സമ്മുകൾ തമ്മിലുള്ള റിലേഷനും ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലൺ ബൈ ടു ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട് ആൻഡ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലൺ ബൈ ടു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എനിക്കിനി ഈ റീമാൻ സമ്മുകളെ ആവശ്യമില്ല. സോ വാട്ട് ഐ ഹാവ് ഇസ്
Integral a to b f minus epsilon by 2 less than integral a to b g plus epsilon by 2. ഒരു epsilon by 2 രണ്ട് സൈഡിലും ആഡ് ചെയ്താൽ we will get integral a to b f is less than integral a to b g plus epsilon for all epsilon greater than 0. Okay. Integral a to b f is less than integral a to b g plus epsilon. And this is true for every epsilon greater than 0. Ye epsilon in the value 0 in order valare adutta anangil polum, this inequality is true. Angana varanam nundangil, there is only one chance. Integral a to b f is less than or equal to integral a to b g. Epsilon illatha thanne ivaru thammil ingane oru relation undengi maatre ee parayna property true aavullu. So these are the three properties we have to study on Riemann integrable functions.